പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാഠഭാഗത്തിൻ്റെ അവസാന സെഷനിലേക്ക് നമ്മൾ കടന്നിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ ഒന്ന് ആ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ നമുക്കൊരു നമ്മളൊരു ചോദ്യമായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത് എന്തായിരുന്നു ചോദ്യം ഒരു മൂലയിലെ കോണിൻ്റെ സംഭാജി അല്ലേ ഒരു ത്രികോണം നമ്മുടെയിലുണ്ട് ആ ത്രികോണത്തിൻ്റെ ഒരു മൂലയിലെ കോണിൻ്റെ സമഭാജി എന്ത് സംഭവിക്കും ആ സമഭാജി എന്താ ചെയ്യുന്നത് എതിർവശത്തെയും എതിർവശത്തെ ഏത് അംശത്തിലാണ് പാലിക്കുന്നത് അല്ലേ ഒന്നുകൂടെ നോക്കിയോ ഒന്നുകൂടെ നോക്കി ശ്രദ്ധിച്ച് നോക്ക് എന്താ പറയുന്നത് വാട്ട് റേഷ്യോ ഡസ് ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ അറ്റ് വൺ വെർടെക്സ് ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് വിതിൻ ബ്രാക്കറ്റ് ആൻഡ് ഹെൻസ് ദ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക വാട്ട് റേഷ്യോ ഡസ് ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ആറ്റ് വൺ വെർട്ടെക്സ് ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഒരു മൂലയിലെ കോണിൻ്റെ സമഭാജി എതിർവശത്തെ ത്രികോണത്തെയും ഏത് അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച കഴിഞ്ഞ ക്ലാസ്സിലെ ചർച്ച ഓക്കെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രസകരമായ ഒരു കാര്യം ബ്ലാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ത്രികോണത്തെയും നമ്മുടെ തെളിവ് എങ്ങനെയാണ് നടത്തിയത് ഓർമ്മയുണ്ടോ തെളിവ് നടത്തിയത് ഞാനെൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ഒരോർമ്മയ്ക്ക് വേണ്ടി യെസ് എന്താണ് യെസ് അതുതന്നെ അതു തന്നെ ത്രികോണത്തെയെന്ന് പറഞ്ഞു ത്രികോണത്തിൻ്റെ പരപ്പ്ളവിൻ്റെ അംശബന്ധത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് പോയത് കണ്ടില്ലേ ആ ഒരു ഒരു കാര്യം നമുക്ക് മനസ്സിലായാൽ ശ്രദ്ധിക്കണം യെസ് എന്തായിരുന്നു നമ്മുടെ കൺക്ലൂഷൻ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരുന്നു ഒരു ത്രികോണത്തിലെ ഏത് കോണിൻ്റെയും സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് ശ്രദ്ധിക്കണേ ഒരു ത്രികോണത്തിലെ ഏത് കോണിൻ്റെയും സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് അല്ലേ എതിർവശത്തെ മുറിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് അതാണ് നമ്മൾ എ സി ബി എന്ന് കണ്ടത് എന്താ നമ്മൾ കണ്ടത് ഇൻ എനി ട്രയാങ്കിൾ അല്ലേ ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ആംഗിൾ ദ റേഷ്യോ ി സൈഡ്സ് ഓഫ് ദി ആങ്കിൾ ശരിയല്ലേ ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് നിങ്ങളാ പാഠഭാഗമൊക്കെ നിങ്ങൾ വായിച്ചൊക്കെ ആയിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു വേണമെങ്കിൽ ആ പാഠഭാഗം ആ പാഠഭാഗം വേണമെന്ന് കണ്ടു അല്ലേ അതത് നമ്മുടെ പാഠപുസ്തലത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞാണ് എങ്കിലതൊന്നുകൂടെ ഓടിച്ചൊന്ന് കണ്ടു ഭാഷയിൽ പറഞ്ഞ ഭാഷയുടെ ആ ഒരു ലാളിത്യം എന്താണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രീതി ആ രീതി നമ്മൾ അറിഞ്ഞിരിക്കണം ഭാഷ ഞാൻ എപ്പോഴും പറയും ഇത് ഗണിതത്തിൻ്റെ ഗണിത സംസ്കാരം അല്ലേ നമ്മൾ വായനാ സംസ്കാരത്തിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ ഉള്ളൊരു ടൂളാണ് ഗണിത ഭാഷ അപ്പം ഈ ഗണിത ഭാഷയിലൂടെ നമുക്ക് വായനയുടെ ലോകത്തേക്ക് ഗണിത പാഠപുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ വായനയുടെ ലോകത്തിലേക്ക് അനായാസം കടന്നു ചേരാനുള്ള ഒരു സാധ്യതയും നമുക്കുണ്ട് അതും കൂടെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ടു കൊള്ളാം ഓക്കെ അപ്പം നിങ്ങളിപ്പം നമ്മളത് ആ ഏഴ ആ ഒടുവിലത്തെ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞു അപ്പോൾ അത് അതിനെപ്പറ്റി നമുക്കൊരു നല്ല ധാരണയായി ആംഗിൾ ബൈസെക്ടർ എന്താണ് അംശവതിൽ പ്രതിഫലിപ്പിക്ക പ്രതിഫലിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ അവസാനിപ്പിച്ച് കോണുകളിലെ വശങ്ങളിലെ വശങ്ങളുടെ അംശവന്തത്തിൽ യെസ് ഞായറാഴ്ച ഞായറാഴ്ച എന്താ ഞായറാഴ്ച പൊതുവെ ആർക്കൊന്നും പോകണ്ട അല്ലേ വീട്ടിലിരിക്കുന്ന അല്ലേ ആണോ അതെ അത്യാവശ്യം എല്ലാവരും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം അപ്പോൾ ഞാനൊരു കാര്യം പറയാം എല്ലാ ഞായറാഴ്ചയും അവധി ദിനങ്ങളാണ് എല്ലാ ഞായറാഴ്ചയും അവധി ദിനങ്ങളാണ് സമ്മതിച്ചോ യെസ് ഞാൻ ഇതിനെ ഇതിപ്പോൾ പറഞ്ഞേ ആ ഞാനിതിനിപ്പോൾ പറഞ്ഞേ യെസ് ഇതാണ് യെസ് 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 ഇതാണ് നമ്മുടെ കറക്റ്റ് ആലോചനയാണ് അല്ലേ നല്ലൊരു മറുപടിയാണ് അതായത് നമ്മുടെ ഗണിത സംസ്കാരം നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു ഒരു കാര്യം ഒരു പ്രസ്താവന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറിച്ചുള്ള ആലോചന മറിച്ചുള്ള ആലോചന നമ്മൾ അറിയാതെ നടത്തും അതാണ് ആ കുഞ്ഞു പറഞ്ഞത് അല്ല മോൻ പറഞ്ഞതാണ് ശരിയല്ലേ ഞായറാഴ്ചകളെല്ലാം അവധി ദിനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മോൻ്റെ മനസ്സിലെന്ത് ചെയ്തു അതിൻ്റെ കോൺവേഴ്സ് അതിൻ്റെ മറിച്ചുള്ള ആലോചന കഴിഞ്ഞു അവധി ദിനങ്ങളെല്ലാം ഞായറാഴ്ചയാണോ അല്ല എന്നൊക്കെയുള്ള ചിന്ത അല്ലേ ശരിയല്ലേ ഇതാണ് ഗണിത സംസ്കാരം അത് നമ്മൾ നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് ആ സ്വാഭാവിക പ്രക്രിയ നമ്മുടെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഈ കുഞ്ഞു മക്കൾക്കും ഈ ഒന്ന് രണ്ട് പേർക്കും അത് സംഭവിച്ചു കഴിഞ്ഞു കിഫ്റ്റ് ആ എന്താണ് മറിച്ചുള്ള ആലോചന നമ്മൾ നിരന്തരം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തൊട്ടുമുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ ആര് എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞ തത്വം എന്താണ് ഒരു ത്രികോണത്തിലെ ഏത് കോണിൻറെയും സ്വഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിന്റെ വശങ്ങളുടെ അംശത്തിലാണ് അല്ലേ ഒരു ത്രികോണത്തിൽ ഏത് കോണിൻ്റെയും സംവാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശത്തിലാണ് നമ്മുടെ കയ്യിലുള്ള കാര്യവും മറിച്ചുള്ള ആലോചനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നുള്ളത് നോക്കോ ചെയ്ത കാര്യം തന്നെ പറയുവാണ് എന്താ തലക്കെട്ടായിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് തലക്കെട്ടായിട്ട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഒരു ത്രികോണമുണ്ട് കൊള്ളാം ഒരു ത്രികോണമുണ്ട് പിന്നെന്താണ് ഒരു മൂലയിൽ നിന്നും എതിർവശത്തേക്ക് ഒരു വരയുമുണ്ട് ഉണ്ട് അല്ലേ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ത്രികോണമുണ്ട് അതോടൊപ്പം തന്നെ ആ ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും വേണമെങ്കിൽ മുകളത്തെ മൂലയിൽ നിന്നായിക്കോട്ടെ മുകളത്തെ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് ഒരു വരയും ഉണ്ട് എന്താ നമ്മൾ കണ്ടുപിടിച്ചേ നമ്മൾ തൊട്ടു മുമ്പ് കണക്കാക്കിയത് എന്താണ് വര കോൺ സമഫാജി ആയാൽ ശരിയല്ലേ വര ആംഗിൾ ബൈസെക്ടർ ആയാൽ മുകളിൽ നിന്നും ദാപോട്ട് വരച്ച എൽ എന്ന് പറയുന്ന വര നമ്മൾ കണ്ടു അത് ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്താണ് നമ്മൾ തെളിയിച്ചത് ഈ വര ഈ ലൈൻ ഓപ്പോസിറ്റ് സൈഡിനെ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് ഈ വര എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിലാണ് അല്ലേ വശങ്ങളുടെ നീളങ്ങളുടെ അംശബന്ധത്തിലാണ് ഇതാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യം ഓക്കെ മറിച്ചുള്ള ആലോചന മറിച്ചുള്ള ആലോചന പുറത്തിട നോക്കിയേ എന്താണ് അൽബം ഗൗരവമായിട്ടാലോചന അല്ലേ നോക്കാം മറച്ചോൽ ഈ മറിച്ചുള്ള ആലോചന വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉഷാറാകണം യെസ് ഉഷാറാണോ യെസ് എന്താ തന്നിരിക്കുന്നത് അവിടുത്തെപ്പോലിവിടെ തന്നിട്ടുണ്ട് ഒരു ത്രികോണം തന്നിട്ടുണ്ട് പിന്നെന്താണ് ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് ഒരു വരയുമുണ്ട് അവിടെ കണ്ടതാണ് ഇനിയാണ് ഇനിയാണ് ആലോചനയുടെ ടിസ്റ്റ് ആലോചന തിരിക്കുന്നു എന്താണ് ആലോചന അവിടെ കണ്ടു കോൺ ആണെങ്കിൽ ഇവിടെ കാണുന്നില്ല ഇവിടെ എന്താ കാണുന്നത് വര എതിർവശത്തെ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ ആയാൽ വര നമ്മുടെ കയ്യിലുള്ള വര എതിർവശത്തെ എതിർവശത്തോടാണ് വരച്ചിരിക്കുന്നത് എതിർവശത്തെ കട്ട് ചെയ്യുന്നത് ഭാഗിക്കുന്നത് ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങളുടെ അംശവന്ധത്തിലായാൽ നമ്മളൊക്കെ ഒക്കെ കണ്ടില്ലേ അംശബന്ധത്തിലായാൽ ഈ വര ആരാ അറ്റാക്റ്റ് ചെയ്യും ഈ വര കോൺ സമഭാജി ആകുന്നു ആകുന്നു മറിച്ചുള്ള ആലോചന ശരിയാണ് ആര് പറഞ്ഞു തെളിക്കണം ആകുമോ എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ആകുന്നു എന്ന് പറയാറായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ ശരി അങ്ങനെ വേണേൽ മാറ്റാൻ നമുക്ക് ഈ വര കോണിൻ്റെ സമഭാജി ആകുമോ ആങ്കിൾ ബൈസെക്ടർ ആകുമോ ഇതാണ് നമ്മൾ അടുത്ത ഇഷ്യൂ ഇഷ്യൂല്ലേ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞ സംതൃപ്തി ആ ഒരു കാര്യം കണ്ടുപിടിച്ചതിൻ്റെ ഒരു സംതൃപ്തി നമുക്കുണ്ട് പക്ഷേ ആ ഒരു സംതൃപ്തി അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആലോചനയിലേക്ക് പോകുന്നു ഇതാണ് ഗണിതം നമുക്ക് തരുന്ന ഊർജം യെസ് എങ്ങനെയാണ് നമ്മൾ മറിച്ചുള്ള ആലോചനയിലേക്ക് പോകുന്നത് മറിച്ചുള്ള ആലോചന നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആ ആലോചന ശരിയാണോ അല്ലയോ എന്ന് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ട് അല്ലേ വെറുതെ ആലോചിച്ചിട്ട് നമ്മൾ അങ്ങ് പോത്തില്ല ഇത് ശരിയാണോ അല്ലെങ്കിൽ ശരിയല്ല എന്തെങ്കിലും കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പറയാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് യെസ് ഇപ്പൊ നോക്ക് ഇപ്പൊ എന്താ കാണുന്നേ ഇപ്പൊ മറിച്ചുള്ള ആലോചന അല്ലേ രണ്ട് കോളം നമ്മൾ കാണുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കോളത്തിൽ എന്താ ഇപ്പൊ കാണുന്നേ മറിച്ചുള്ള ആലോചന ശരിയാണെന്നാണ് അല്ലേ ശരി നോക്കാം നമുക്ക് എന്തൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ വേണം ഒരു ത്രികോണം വേണം യെസ് ഒരു ത്രികോണം വരച്ചേ ഒരു ത്രികോണം വരച്ചേ റഫായിട്ട് വരച്ചാൽ മതി വീണ്ടും റഫ് റഫ് മറന്നു പോരുത് ഏകദേശം ചിത്രം വരച്ചു ത്രികോണം വരച്ചു ആ ത്രികോണത്തിൻ്റെ ഒരു ന്യൂനത്രികോണമായിട്ട് വരച്ചാൽ മതി കേട്ടോ യെസ് പേര് കൊടുക്കണം നിർബന്ധമില്ല ആ വേണമെങ്കിൽ പേര് കൊടുക്കാം മുകളിൽ എ എന്ന് പേര് കൊടുത്തു ഒരു സൗകര്യത്തിനു വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളേ മുകളിലത്തെ മൂല എന്ന് വിളിച്ചു താഴത്തെ മൂലകൾ ബി യും സി എന്ന് വിളിക്കും അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ത്രികോണം നിങ്ങൾ ഇപ്പോൾ വരച്ചിരിക്കുകയാണ് ആ ത്രികോണത്തിൻ്റെ ത്രികോണത്തിൻ്റെ യെസ് ഞാൻ പറയുന്നത് പോലെ വരയ്ക്കും ആ ത്രികോണത്തിൻ്റെ മുകളിലത്തെ മൂലയിൽ നിന്ന് താപ്പോട്ടിൻ്റെ വര വരച്ചു അത് ആങ്കിൾ ബൈസെറ്റാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു വര വരച്ചു ആ താപ്പോട്ടുള്ള വര ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ചിത്രമോടെ വരച്ചിട്ടുണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ താപ്പോട്ടുള്ള വര താഴേക്ക് വരച്ചിരിക്കുന്ന വര ഓപ്പോസിറ്റ് സൈഡിനെ എതിർവശത്തെ പി എന്ന് പറയുന്ന പോയിന്റിൽ കട്ട് ചെയ്യുന്നു പി എന്ന് പറയുന്ന പോയിന്റിൽ സംഗമിക്കുന്നു വിചാരിക്കുക എന്ത് പോയിൻറ്റും എന്ത് പേരിട്ട് വിളിക്കാം തൽക്കാലം ഞാൻ വിളിച്ചത് പി എന്നാണ് നിങ്ങളും അതുപോലെ ഒന്ന് വിളിക്കുക ഇപ്പോൾ നമ്മളൊരു വരെ കാണുന്നില്ലേ എ പി എന്ന് പറയുന്നവര പിന്നെന്താണെന്നുണ്ട് ത്രികോണമുണ്ട് അപ്പം നമ്മുടെ കസ്റ്റഡിയിൽ എന്തൊക്കെയുണ്ട് ത്രികോണമുണ്ട് ആ ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് താപ്പോട്ട് വരച്ചിരിക്കുന്ന മറ്റൊരു വരെ എ പിയും ഉണ്ട് ഓക്കെ തന്നേക്കുന്ന രണ്ട് കാര്യങ്ങൾ പിന്നെന്താണ് തീർന്നില്ല ഒരു കണ്ടീഷൻ നമുക്ക് തരണം ഒരു സങ്കല്പം കൂടെ നമ്മൾ നടത്തണം എന്താണ് സങ്കല്പം എ പി എന്ന് വര താഴത്തെ വശത്തെ കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ കട്ടിയണം യെസ് ഇതല്ലേ കോൺവേഴ്സ് മറിച്ചുള്ള ആലോചന നമ്മൾ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ആയാലല്ലേ പറഞ്ഞേക്കുന്നേ മറിച്ചുള്ള ആലോനെ ഓർത്ത് നോക്ക് നമ്മുടെ ത്രികോണമുണ്ട് ത്രികോണത്തിൻ്റെ ഒരു മൂലയിലും താപ്പോട്ടിട്ട് വരെയുണ്ട് ആ താപ്പോട്ടുള്ള വരയ്ക്ക് എന്താണ് പ്രത്യേകത എന്താണ് ക്വാളിറ്റി എന്താണ് നമുക്ക് അധികമായിട്ട് കൊടുക്കുന്ന സങ്കല്പം ആ വര എന്ത് ചെയ്യണം ഏതൊരു വശത്തെ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെയാണ് ഭാഗിക്കേണ്ടത് കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ ഭാഗിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ട എന്താണ് യെസ് അതുതന്നെ എ പി എന്ന് പറയുന്നവരെ കോൺ സമഭാജിയായിട്ട് മാറണം എ പി എന്ന് നമ്മൾ വരച്ചിരിക്കുന്നവരെ കോൺ സമഭാജിയായിട്ട് വരണം വേണമെങ്കിൽ ഒരു കറക്റ്റ് നല്ലൊരു യഥാർത്ഥ അളവൊക്കെ എടുത്ത് ഇതേ ഒക്കെ വരുന്ന പോലെ നമുക്ക് പടമൊക്കെ വരച്ച് കാണിക്കാം പക്ഷെ അതല്ല നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം അങ്ങനെ അതും ഒരു ആലോചനയാണ് അങ്ങനെ നമുക്ക് കാണിക്കുന്ന ഒരു തെറ്റുമില്ല പക്ഷെ അത് ചുരുങ്ങിപ്പോവും ഒരു ഒരു നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലേക്ക് ചുരുങ്ങിപ്പോവും നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മൾ വിശാലമായി ചിന്തിക്കുന്നവരാണ് ഒറ്റ ചിത്രം കൊണ്ട് എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കുന്നവരാണ് അല്ലേ ഓർമ്മ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നൂറ്റമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള ത്രികോണങ്ങൾ വരച്ചു നോക്കി അങ്ങനെ നൂറ്റമ്പത് ഡിഗ്രി നമുക്ക് തെളിയിക്കാം പക്ഷേ നമ്മളവിടെ ചെയ്തു ഒറ്റ ത്രികോണം വരച്ചിട്ട് എല്ലാ ത്രികോണത്തിനും ഈ പ്രത്യേകത ഉണ്ടെന്ന് എന്ത് പ്രത്യേകത ആംഗിൾസം കോണുകളുടെ തുക നൂറ്റമ്പത് ഡിഗ്രി നമ്മൾ തെളിയിച്ചു ഒറ്റ ത്രികോണത്തിലൂടെ ഇതാണ് ഗണിതം ഇതാണ് ഗണിതം ആ രൂപത്തെ നമ്മൾ ആലോചിക്കാൻ പോവാണ് ഒരൊറ്റ ചിത്രം വരച്ചു വെച്ചുകൊണ്ട് കോൺവേഴ്സ് എത് മറിച്ചുള്ള ആലോചന ശരിയാണോ ഇല്ലയോ എന്ന് സമർത്ഥിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ യെസ് അതിനുണ്ട് നമ്മൾ ചെയ്തു നിർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ത്രികോണമുണ്ട് ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്നും താപ്പോട്ടൊരു വരെയുണ്ട് അത് എങ്ങനെ കട്ട് ചെയ്യുന്നു ഏത് ഋഷ്യൂർ കട്ട് ചെയ്യുന്നു എങ്ങനെ ഭാഗിക്കുന്നു ഓപ്പോസിറ്റ് സൈഡിനെ കോണുകളുടെ വശങ്ങളുടെ അംശബന്ധത്തിൽ വായിച്ചിരിക്കുന്നു ഇതാരാണെന്ന് തെളിയിക്കണം ആരാണ് തെളിക്കണമെന്നില്ല ആരാണോന്ന് അന്വേഷിക്കണം കോൺസോ ഫാജി ആങ്കിൾ ബൈസെറ്റാണോന്ന് അന്വേഷിക്കണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം വളരെ രസകരമായ കാര്യമാണ് വളരെ വളരെ രസകരമായി നോക്കിയിരുന്നോണം കൂടുതൽ ആ ഇതൊന്നുമില്ല നമ്മൾ എഴുതും കുത്തിയൊന്നുമില്ല കൂടുതൽ നോക്കി ഒന്നും നോക്കിയിരുന്നാൽ മതി യെസ് പറയട്ടെ വെരി ഇൻട്രസ്റ്റിംഗ് പറയാൻ പോവാണ് യെസ് പി എന്ന് പറയുന്ന ബിന്ദു ആരാണ് പി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ പ്രത്യേകത എന്താണ് അത് എ പി എന്ന് പറയുന്ന വര വരച്ചപ്പോഴല്ലേ പി കിട്ടിയത് എ പി എന്ന് പറയുന്ന വരയുടെ പ്രത്യേകത എന്താണ് എതിർവശത്തെ വീണ്ടും വീണ്ടും പറയുവാണ് അതാ അതങ്ങോട്ട് വരട്ടെ എ പി എന്ന് പറയുന്ന എ പി എന്ന് പറയുന്ന വരയുടെ എന്താണ് മോളിൻ്റെ അപ്പോട്ടൊക്കെ വരച്ചിരിക്കുന്നു എങ്കിലും എതിർവശത്തെ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെ ഭാവിച്ചിരിക്കുന്നു ആ കോണിൻ്റെ വശങ്ങളുടെ അംശിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പി എന്ന് പറയുന്ന പോയിൻറ്റ് എന്താ പ്രത്യേകത ശ്രദ്ധിക്കണേ പി എന്ന് പറയുന്ന ബിന്ദുവിനെ സൂക്ഷിച്ച് നോക്ക് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് കാണുന്നു പി മാത്രം കാണുന്നു പിയെ സൂക്ഷിച്ചു നോക്ക് ഇങ്ങനെ തുറച്ച് നോക്കാനല്ലോ പി ആലോചിച്ച് നോക്ക് ഓക്കെ അപ്പോൾ പി എ നമ്മളിങ്ങനെ സുരക്ഷിച്ച് നോക്കുമ്പം പി നമ്മളോട് പറയുന്നു ദേ ഈ പോയിൻ്റ് ഞാൻ ഈ പോയിൻ്റ് ആണേ ഈ പോയിന്റ് അപ്പുറത്തെ ഇപ്പുറത്തേം വരയെ ഞാൻ കട്ട് ചെയ്തെങ്ങനെയാണെന്ന് അറിയാവോ അവിടുത്തെ അവിടുത്തെ വശങ്ങളുടെ റേഷ് യെസ് അല്ലേ അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു കഴിഞ്ഞു എതിർവശത്തെ ആ ഭാഗിക്കുന്നത് കോണിൻ്റെ വശങ്ങൾ അംശബന്ധത്തിൽ ആണ് അങ്ങനെ കരുത്തുള്ള അതിന് കഴിയുന്ന ഒരു പോയിൻ്റ് ആണ് പി അങ്ങനെയാണെങ്കിൽ തൊട്ട് നമ്മൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തൊട്ട് മുമ്പ് നമ്മൾ കണ്ട എന്താ തൊട്ട് മുമ്പ് കണ്ട തെളി തെളിവെന്ത തെളിച്ച തത്വം എന്താ ഒരു കോൺ സമഭാജി എന്ത് ചെയ്തിരിക്കും ആലോചിക്കണേ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഒരു കോൺ സമഭാജി എന്ത് ചെയ്തിരിക്കും ആ ഓപ്പോസിറ്റ് സൈഡിനെ എതിർവശത്തെ കോണിൻ്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ ഭാഗിക്കും 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 ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ യെസ് യെസ് അടുത്ത് വരട്ടെ അടുത്ത് വരട്ടെ യെസ് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ കോൺ സഭവാജി ഈ പിയിലൂടെ കടന്നു പോകണ്ടേ യെസ് നമ്മൾ പറയുന്ന നിമിഷത്തിൽ അത് ക്യാച്ച് ചെയ്യണം ആ പിടെ പ്രത്യേകത ആലോചിക്കുക തൊട്ടുമോ പഠിച്ച കാര്യമോ പി എന്ന് പറയുന്ന പി യുടെ പ്രത്യേകത എന്താ പീ എന്ന് പറയുന്ന ബിന്ദു എന്താ സംഭവിക്കുന്നത് പീ എന്ന് പറയുന്ന ബിന്ദുവിന് എ പി വരച്ചതിലൂടെ എ പിയുടെ പ്രത്യേകത ഡിക്ലെയർ ചെയ്തിലൂടെ സ്ഥാപിച്ചതിലൂടെ പി എന്ന് പറയുന്ന പോയിൻ്റ് എതിർവശത്തെ എങ്ങനെയാണ് ഭാവിച്ചിരിക്കുന്നത് കോണുകളുടെ വശങ്ങളുടെ അംശ്വതി സ്വാഭാവികമായിട്ടും ആ പി എന്ന് പറയുന്ന പോയിൻ്റിൽ കൂടി നമ്മുടെ കോൺ സമഭാജി കടന്നു പോകണ്ടേ കാരണം എന്താ അതാണ് നമ്മൾ തെളിച്ചത് കോൺ സമഭാജി ഇങ്ങനെ പ്രത്യേകതയുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇല്ലേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എയിലൂടെയും പിയിലൂടെയും കടന്നു പോകുന്ന രണ്ട് വരകളുണ്ടെന്ന് അർത്ഥമായിസ് എയിലൂടെയും പിയിലൂടെയും കടന്നു പോകുന്ന രണ്ട് വരകൾ ഉണ്ടെന്നല്ല നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു വരെ ആരാ ആദ്യം വരച്ച് വരാം നമ്മുടെ നമ്മളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നവരാ രണ്ടാമത്തെ വരെ ആരാ നമ്മളിപ്പോൾ സ്ഥാപിച്ചു കോൺ സമഭാജി ഈ പിയിലൂടെ കടന്നു പോകും അത് എ എയിലൂടെയും കടന്നു പോകണ്ടേ യെസ് അപ്പൊ എയിലൂടെ എ പി എന്നീ രണ്ട് ബിന്ദുക്കൾ കടന്നു പോകുന്ന രണ്ട് വരെ ഉണ്ടെന്ന് പറ്റും പറഞ്ഞു നടക്കുവോ നടക്കത്തില്ല ഒരു പ്രതലത്തിൽ രണ്ട് ബിന്ദുക്കൾ അടയാപ്പെടുത്തിയാൽ ആ രണ്ട് ബിന്ദുക്കൾ കൂടി ഒറ്റവരേ പോകത്തുള്ളൂ ഏ വട്ടുപിടിച്ച ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് വരെ ഉണ്ടെന്ന് പിന്നെ പറയുന്നു രണ്ട് ബിന്ദുക്കൾ കൂടി ഒറ്റവരെയേ കടന്നു പോത്തുള്ളൂ യെസ് ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും ശരിയാകണമെങ്കിൽ ഇത് രണ്ടും ശരിയാകണമെങ്കിൽ നമ്മൾ സ്ഥാപിച്ചെടുത്ത രണ്ട് വരകളും ഒരു വര ആയാ മതി ഗണിത ഇതാണ് ഗണിതത്തിന്റെ സൗന്ദര്യം ഇതാണ് ഗണിതത്തിൻ്റെ സൗന്ദര്യം കഴിഞ്ഞു ആ രണ്ട് വരകൾ ഒന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ വരച്ച വര കോൺ മാറുന്നു മനസ്സിലായില്ലേ മറച്ചോളാൻ പറ്റില്ലേ അത് പിടിക്കോ നിങ്ങൾ സത്യവാചോ ഇത് ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ പാഠപുസ്തകം വായിച്ചു നോക്കുക പാഠപുസ്തകത്തിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കുക വായിച്ചു നോക്കുക അങ്ങനെയാണ് നമ്മൾ നമ്മുടെ യുക്തിചിന്ത നമ്മുടെ ഗണിതത്തോടുള്ള ആ ഗണിത സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണം അല്ലേ എല്ലാത്തിനും സൗന്ദര്യമുണ്ട് ഗണിതത്തിനും സൗന്ദര്യമുണ്ട് ഗണിതത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ നമ്മൾ വായിക്കാൻ വായിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ ഗണിത ഭാഷ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ അത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ പറയുന്നു ആ സെഷൻ പേജ് ഞാൻ പറയാൻ പറയുന്നില്ല ആ സെഷൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഓക്കെ അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തത്വത്തിൻ്റെ തത്വത്തിൻ്റെ മറിച്ചുള്ള ആലോചന പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇങ്ങനെ മറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കുക നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു മറിച്ചുള്ള ആലോചന കണ്ടു ഒറ്റ ചിത്രം വെച്ച് ഒരു കൂട്ടം ആൾക്കാർക്ക് എല്ലാ സാഹചര്യങ്ങളെയും പ്രഖ്യാപിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും ശരിയാകുന്ന ചില സാധ്യതകൾ കണ്ടു അല്ലേ എൻ്റെ ഇരിപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞ് പാഠപുസ്തകം വായിച്ചിട്ട് സമർത്ഥമായിട്ടൊരു തെളിവുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എൻ്റെ വലിപ്പണ്ണോ ഞാൻ കണ്ടു ഞങ്ങൾ നമ്മൾ സംസാരിച്ചു ഒന്ന് പറയാം പറയണോ പറയണോ യെസ് അതുകൂടെ ഞാൻ പറയാം നോക്കിയോ എന്താന്നറിയോ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളുടെ തുക നൂറ്റമ്പത് ഡിഗ്രി എന്നിട്ട് എന്താ പറഞ്ഞത് പാഠപുസ്തകം വായിക്കൂ സമഗ്ര അന്വേഷിക്കൂ സമഗ്രയിൽ പോയി ഏഴാം ക്ലാസ്സിൽ പുസ്തമെടുക്കൂ പുസ്തമെടുത്ത് നോക്കൂ വായിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞ് ഞാൻ ഇപ്പോൾ ആരാന്ന് പറയത്തില്ല നിങ്ങളുടെ കൂട്ടത്തിലൊരു കുഞ്ഞ് ഞാൻ ഈ പറഞ്ഞ വഴികളിലൊക്കെ പോയി സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ട് മാത്രമല്ല സഞ്ചരിച്ചുകൊണ്ട് ഗുണമുണ്ടായി അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്ലസ് 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 അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ കൊണ്ടുവന്നു ഒരു തെളിവും കൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തെളിവും കൂടെ കൊണ്ടുണ്ട്സ് ആ കുഞ്ഞ് പറഞ്ഞ കാര്യം ആ മോൻ പറഞ്ഞ കാര്യം അല്ലേ ആ മോള് പറഞ്ഞ മോനാണെന്ന് ഞാൻ പറയാം അപ്പോൾ ആൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ആ മോള് പറഞ്ഞ കാര്യം യെസ് നിങ്ങൾ ഇപ്പം നിങ്ങൾ ആ ഒരു മൂന്ന് ഈർക്കിൽ ഈർക്കിൽ നിങ്ങളുടെ ഉണ്ടോ ഇല്ലെങ്കിൽ മൂന്ന് ഈർക്കിൽ നിങ്ങൾ എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഓക്കെ മൂന്ന് ഈർക്കിൽ എടുക്കുക എന്ന് മാത്രം കുറച്ച് നീളം വേണം മൂന്നിർക്കിൽ എടുത്തെന്ന് വിചാരിച്ചോ അല്ലേ മൂന്ന് വരകൾ വരച്ചു അ മൂന്ന് വരകൾ നമ്മുടെ കയ്യിലുണ്ട് അതിൽ രണ്ട് വരകൾ സമാന്തരമായിട്ട് വരത്തക്കുതിൽ വെക്കുക ഈർക്കിൽ ഉണ്ടെന്ന് വിചാരിച്ചോ രണ്ട് ഈർക്കിൽ സമാന്തരമായിട്ട് വെക്കുക നമുക്ക് ചെയ്ത് നോക്കാം എങ്കിലും ഞാൻ കമ്പ്യൂട്ടർ ഇതിൽ ജോ ജ്യോജി ബ് കാണിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾ പ്രായമായിട്ട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ഈ മൂന്ന് ഈർക്കിലുണ്ട് സങ്കല്പിച്ചോ യെസ് ആ മൂന്ന് ഈർക്കിൽ രണ്ടെണ്ണം സമാന്തരമായിട്ട് വെച്ചേ വെച്ചോ എന്നുവെച്ചാൽ നിങ്ങൾ രണ്ട് ഞങ്ങൾ വണ്ട് രണ്ട് വര വരച്ചോ സമാന്തര വരെ വരച്ചു ആ സമാന്തര വരയിൽ ചരിച്ചൊരു ഈർക്കിൽ വെച്ചേ വെച്ചോ ഈർക്കിൽ ഈർക്കിലെടുക്കാൻ പോകുമ്പഴേ ചൂല് തൂക്കുന്ന ചൂലിൽ ഈർക്കിൽ എടുത്ത് വിഷമോ അതോ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ മറന്നു ആവേ പെട്ടെന്ന് സൗകര്യത്തിന് വേണ്ടി വീട്ടിൽ വീട്ടിലിപ്പോൾ ചെയ്ത് വീട്ടിൽ ഇത് നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന മുറ്റത്ത് മുറ്റം തൂക്കുന്ന ഈർക്കിൽ നിന്ന് എടുത്തോണ്ടി വരില്ല നമ്മളെ ഇഷ്ടം പോലെ നമ്മുടെ കേരളം അല്ലേ യെസ് അപ്പോൾ നമ്മുടെ ഈർക്കിളുണ്ട് വീട്ടിപ്പോൾ പരിശോധിക്കണം ഇപ്പോൾ ഈർക്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈർക്കുകളുടെ പകരം ഇത് സങ്കല്പം അല്ലേ ചില സങ്കല്പം നടന്നുകൊണ്ട് തെറ്റൊന്നും അപ്പം നമ്മുടെ രണ്ട് ഈർക്കിളുണ്ടായിരുന്നു ആ ഈർക്കിൽ സമാനമായിട്ട് സമാന്തരമായിട്ട് വെച്ചു എന്നുവെച്ചാൽ നമ്മൾ രണ്ട് പരമരിച്ചു മൂന്നാമത്തെ ഈർക്കിൽ കട്ട് ചെയ്തു ചരിച്ച് വെച്ചു യെസ് ഇപ്പം എന്താ കാണുന്നേ ഇനിയൊന്ന് സൂക്ഷിച്ച് നോക്കണേ ഇനി സൂക്ഷിച്ച് നോക്കണം നിങ്ങൾ മുകളിലത്തെ ഈർക്കിലിനെ താപ്പോട്ട് വലിക്കുക മുഗലത്തെ ഈർക്കിലിനെ താപ്പോട്ട് പറയാൻ ശ്രദ്ധിക്കണം മുഗലത്തെ ഈർക്കിലിനെ താപ്പോട്ട് അത് അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിത്രത്തിൽ കാണുന്നത് പോലെ ചിത്രത്തിൽ ഇപ്പം എന്താണ് ബ്ലിങ്ക് ചെയ്യുന്നത് പോലെ ആ രണ്ട് കോണുകൾ കണ്ടോ ചിത്രത്തിൽ ആ രണ്ട് കോണികൾ കണ്ടോ നിങ്ങൾ നിങ്ങൾ ഈർക്കിൽ വെച്ച് നോക്കിയേക്കോ ആ രണ്ട് കോണുകൾ എത്രയായിരിക്കും ആ രണ്ട് കോണുകളിലെത്തുക നൂറ്റമ്പത് ഡിഗ്രി ആയിരിക്കും യെസ് സമാന്തരവരുടെ പ്രത്യേകതയാണ് ആ രണ്ട് ഉണ്ടോ സമാന്തരവരൽ സമാന്തരവരലുള്ള പ്രത്യേകത എന്തുകൊണ്ട് പാഠപുസ്തകം ഏഴാം ക്ലാസ്സിൽ സമാന്തര വിരൽ ചർച്ച ചെയ്തു ആലോചിക്കണം അതിനെപ്പറ്റി നമുക്ക് അടുത്ത ദിവസം പറയാം ഇതിൻ്റെ പാടത്തിൻ്റെ ഇപ്പം പിന്നാമ്പുറപ്പ് ഇപ്പുറം അപ്പുറം ഒക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം യെസ് ഞാൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു എന്താ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ട് ഈർക്കിൽ കണ്ടു രണ്ട് സമാന്തര വിരകൾ കണ്ടു ആ സമാന്തര വിരകൾ ഒരു ചരിച്ച ഉള്ളവര വര കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ എന്താ പറഞ്ഞത് മുകളത്തെ സമാന്തര വരെ മുഗളത്തെ ഈർക്കിലിനെ താപ്പോട്ട് ചലിപ്പിക്കുക അങ്ങനെ ചലിപ്പിക്കുമെന്ന് തൊട്ടു മുമ്പായിട്ട് പറഞ്ഞാൽ എന്താ നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ആ രണ്ട് കോണുകൾ ബ്ലിങ്ക് ചെയ്യുന്ന രണ്ട് കോണുകളുടെ തുക നൂറ്റമ്പത് ഡിഗ്രിയാണ് മറന്നു പോരത് യെസ് മുഗലത്തെ കോൺ ശ്രദ്ധിച്ചു നോക്കിക്കണം എന്താണ് പറഞ്ഞത് മുഗലത്തെ കോൺ ശ്രദ്ധിച്ച് നോക്കണം മുഗലത്തെ ഈർക്കിൽ താപ്പോട്ട് വലിക്കുന്നു മുഗലത്തെ കോൺ കുറയുന്നു ശരിയല്ലേ താപ്പോട്ട് വലിക്കുന്നു താപ്പോട്ട് വലിക്കുന്നു താപ്പോട്ട് വലിക്കുന്നു താപ്പോട്ട് വലിക്കുന്നു യെസ് ആ അപ്പം അവിടെ ഒരു വര നമുക്ക് സങ്കല്പിക്കാം ആ ഈർക്കിൽ താഴോട്ട് താഴോട്ട് വന്ന് താഴത്തെ ഈർക്കിലിനെ ചെന്ന് മുട്ടുന്നു ഇപ്പം എന്താ കണ്ടേ താഴത്തെ ഈർക്കിൽ ചെന്ന് മുട്ട അപ്പം നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് കോണുകളുടെ തുക നൂറ്റമ്പ ഡിഗ്രിയല്ലേ അവിടെ കുറഞ്ഞ കോൺ ഇവിടെ ഇവിടെ വന്നു ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ തെളിവായി അല്ലേ അതാണ് ആ കുഞ്ഞു പറഞ്ഞത് എത്ര മനോഹരമായ തെളിവാണ് ആലോചിച്ച് നോക്ക് എത്ര രസകരമായ തെളിവാണ് നമുക്കങ്ങനെ തോന്നിയില്ല യെസ് നമുക്കങ്ങനെ തോന്നിയില്ല അതാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവസരം ഒരവസരം കൊടുത്താൽ അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക ഞാൻ ഞാനൊറ്റക്കാരെ നിങ്ങളോട് പറഞ്ഞുള്ളൂ പാടകുസ്വം വായിച്ചു നോക്കുക ആ കുഞ്ഞൻ ചെയ്തു പാടദുസ്വം വായിച്ച് നോക്കിയിട്ട് കീർക്കലൊക്കെ വെച്ചത് സമൃദ്ധമായിട്ട് അടുത്ത തെളിവുമായിട്ട് വന്നു ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ മെച്ചം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പാടപുസ്സവ വായന സംസ്കാരം കൂട്ടുക എന്നുള്ള ഒരു തെളിവായിട്ടാണ് അപ്പോൾ നിങ്ങളത് ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് രണ്ട് കണക്കിലൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം രണ്ട് വശങ്ങളുടെ നീളം എട്ട് ആറ് സെൻറ്റിമീറ്ററും പരപ്പ്ലവ് പന്ത്രണ്ട് ചതുരശ്ര സെൻറ്റിമീറ്ററുമായ തുല്യമല്ലാത്ത എത്ര ത്രികോണം വരയ്ക്കുക എന്നുള്ള ചോദ്യം നേരത്തെ കണ്ട ചോദ്യം തന്നെ നേരത്തെ പരിചയപ്പെട്ട ചോദ്യമാണ് എന്തിനാണ് ഇവിടെ എന്നുള്ളത് ഉടൻ തന്നെ വിശ്വാസം നമുക്ക് ആലോചിക്കാം എന്താ എന്താ പറഞ്ഞേക്കുന്നത് ഹൗ മെനി ഡിഫറെൻറ്റ് നോൺ കോൺക്രീൻ ട്രയങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് ടു സൈഡ്സ് എയ്റ്റ് ആൻഡ് സിക്സ് സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ ട്വൽവ് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അവിടെ എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഉണ്ടായ സംശയമാണ് ഈ ചോദ്യമായിട്ട് മുന്നോട്ട് പോയപ്പം ഈ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞിനുണ്ടായ സംശയമാണ് നിങ്ങൾ നമുക്ക് എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടും അത് പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പം ഇത് ഇതിൻ്റെ ഈ ചോദ്യത്തെ ആദ്യം ആ കുഞ്ഞ് കണ്ട രീതി എന്ന് നോക്കാം ഞാൻ ഇങ്ങനെയാണ് ആദ്യം സമീപിച്ചത് അതായത് ഏരിയ പന്ത്രണ്ട് അതിൽ നിന്നും ബി എച്ച് ഇരുപത്തിനാലെന്ന് കിട്ടുന്നു ബി സമം എട്ടെന്ന് എടുക്കുന്ന സമയത്ത് എച്ചിൻ്റെ വില എത്ര കിട്ടുന്നു മൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് യൂണിറ്റ് എന്ന് കിട്ടുന്നു മൂന്ന് സെൻ്റിമീറ്റർ സെൻറ്റിമീറ്റർ എന്ന് യൂണിറ്റെന്ന് പറയാം അപ്പോൾ ചുരുക്കത്തിൽ അതിൻ്റെ വലദോഷം നോക്കി ഇപ്പോൾ കാണുന്ന കുളത്തിൻ്റെ വലദോഷം എന്താണ് എട്ട് സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു വര വരയ്ക്കാൻ സാധിക്കുന്നു അങ്ങനെ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പരപ്പളവ് പന്ത്രണ്ട് ചതുര സെൻറ്റിമീറ്ററും വശങ്ങളും എട്ട് ആറ് സെൻറ്റിമീറ്ററും ആയ രണ്ട് വ്യത്യസ്ത വ്യത്യസ്ത ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് ഓക്കെ ഇനിയാണ് കുഞ്ഞിന് സംശയം വരുന്നത് മറ്റൊരു ആലോചന കുട്ടി നടത്തുന്നുണ്ട് മറ്റൊരു ആലോചന എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട ത്രികോണം നമുക്ക് കിട്ടി കാണുന്ന ആ ത്രികോണമാണ് ഓക്കേ ഇനിയും എന്താണ് ഇതേ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ ആലോചിക്കുന്നു ബി എച്ച് പന്ത്രണ്ടാന്നറിയാം ഇരുപത്തിനാലാന്നറിയാം ബിടെ വില ആറാകുന്ന സമയത്ത് എച്ച് നാലെന്ന് കിട്ടും അപ്പം വലതുവശത്ത് നമ്മൾ കാണുന്ന പോലെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കാൻ സാധിക്കും എന്നൊക്കെ അറിയാം പക്ഷെ ഇവിടെയാണ് കുട്ടിക്കുണ്ടായ സംശയം നോക്കൂ ഈ ത്രികോണങ്ങൾ നേരത്തെ കണ്ട ത്രികോണങ്ങൾ തന്നെയാണോ ഇപ്പൊ കിട്ടുന്ന ഒരു ജോഡി ത്രികോണങ്ങൾ നേരത്തെ കണ്ട ത്രികോണങ്ങൾ തന്നെയാണോ ഇവിടെ കുട്ടിയെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ജീവജിബ്രയുടെ സഹായം തേടാം നമുക്ക് ആ ജീവജിബ്രയിൽ ഉപയോഗിച്ച് എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം ജീവചിബ്ര ഉപയോഗിച്ചുള്ള ചിത്രങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മുകളിൽ രണ്ട് ജോഡി ത്രികോണങ്ങളുണ്ട് താഴെ രണ്ട് ജോഡി ത്രികോണങ്ങളുണ്ട് ചിത്രം കാണുമ്പോൾ തന്നെ ആ പച്ച ത്രികോണങ്ങൾ രണ്ടും തുല്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് മറ്റു രണ്ട് ത്രികോണങ്ങളും തുല്യം തോന്നുന്നുണ്ട് അല്ലേ തോന്നൽ മാത്രം വരാം നമുക്കത് പല സ്ഥാപിക്കാൻ പറ്റണം നോക്കൂ ആ പച്ച ത്രികോണങ്ങളിൽ രണ്ട് വശങ്ങൾ എട്ടും ആറുമാണ് അപ്പം മൂന്നാമത്തെ വശത്തെ കുറിച്ച് എന്താന്നാണ് മൂന്നാമത്തെ വശവും തുല്യമായി കഴിഞ്ഞാൽ രണ്ട് തുല്യ ത്രികോണമാണല്ലോ അപ്പോൾ നമുക്ക് അവിടെയും ജിയോജിബ്രയുടെ സഹായം തരാം മൂന്നാമത്തെ വശം എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം കണ്ടല്ലേ ജീവിജമ്പുടെ സഹായത്തോടെ തന്നെ മൂന്നാമത്തെ വശങ്ങൾ പച്ച നോക്ക് പച്ച ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശം നീളം കൂടിയ വശം രണ്ട് ദശാംശ സ്ഥാനത്തിന് കറക്റ്റാക്കി എഴുതുമ്പം പതിമൂന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കിട്ടുന്നു അപ്പം ശുക്കി പറഞ്ഞാൽ ആ രണ്ട് ത്രികോണങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ വരച്ച രണ്ട് ത്രികോണങ്ങൾ തുല്യത്രികോണങ്ങളാണ് അതുപോലെ അപ്പുറത്തെ രണ്ട് ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങൾ നോക്കുമ്പം നാല് പോയിന്റ് ഒന്ന് ഒന്നായിട്ട് കിട്ടുന്നു രണ്ട് ദശാംശ സ്ഥാനത്തിന് ശരിയാക്കി അപ്പം ചുരുക്കത്തിൽ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ കൂടി ആണ് വരച്ചതെങ്കിൽ പോലും രണ്ട് ത്രികോണങ്ങളും തുല്യത്രികോണങ്ങളാകുന്നു അപ്പം എന്ത് എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താ നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഏത് തരത്തില പരിഗണിച്ചാലും രണ്ട് വ്യത്യസ്ത ത്രികോണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അല്ലേ ശരിയല്ലേ അപ്പോൾ കുട്ടിക്കുണ്ടായ സംശയം ന്യായമാണ് അത് നമുക്കെല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ എല്ലാ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമാതിരി ചർച്ച ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങളൊക്കെ സമഗ്രയിൽ ആവശ്യം പോലെ കിടപ്പുണ്ട് സമഗ്രയിലുള്ള ചോദ്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക പാഠപുസ്തുക്കളെ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക സംശയങ്ങൾ അതാത് സാറുമാരുമായിട്ട് നിങ്ങൾ നിരന്തരം ഷെയർ അന്വേഷിക്കുക അങ്ങനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണം യെസ് അർത്ഥ ലക്ഷിക്കണം ഓക്കെ